السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على سيدنا المصطفى محمد وعلى آله أهل الصدق والوفاء أما بعد يتوم سنهم نغنى مؤمنين غلي ورقل ورقلو തന്റെ ശിഷ്യന്മാരോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിനെ കുറിച്ച് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരു ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിന്റെ അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ രണ്ട് അധരങ്ങളും ചൊലിപ്പിക്കാതെ വളരെ ഈസിയായി വളരെ ലളിതമായി ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്റാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശിഷ്യന്മാരെല്ലാവരും ഗുരുവിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടുകൂടെ ആശ്ചര്യത്തോടുകൂടെ നോക്കി നിന്നു. ഗുരുവിന് ശിഷ്യന്മാരുടെ മുഖഭാവം കണ്ടപ്പോൾ വലിയ കൗതുകമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഗുരു പറഞ്ഞുകൊടുത്തു, നിങ്ങളുടെ രണ്ട് അധരങ്ങളും കൂട്ടിവെച്ചുകൊണ്ട് നാവിനെ മാത്രം ചൊളിപ്പിച്ചുകൊണ്ട് ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത്. അവരൊക്കെ ഇങ്ങനെ ചൊല്ലി നോക്കുമ്പോൾ വലിയ അത്ഭുതം. നോക്കൂ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്നും ചൊല്ലി നോക്കി. നിങ്ങളുടെ നാവുകൾ മാത്രം ചൊലിപ്പിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളും കൂട്ടിവെച്ച് നാവുകൊണ്ട് മാത്രം ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്റല്ലേ ഇത്? നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നില്ലേ? ഉണ്ട്, സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ഈ ദിക്റിനെ ഇത്ര ലളിതമാക്കിയത്? ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു, മരിക്കുന്ന സമയം ഈ ദിക്റിനെ എല്ലാ സമയത്തും ചൊല്ലുന്ന ഒരാളാണെങ്കിൽ, ഈ ദിക്ർ നമ്മുടെ നാവിന് നല്ല പരിചയമുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിനും ഈ ദിക്റിന് നല്ല പരിചയമുണ്ടെങ്കിൽ, മരിക്കുന്ന സമയം നമുക്ക് ചൊല്ലാൻ കഴിയും ഈ ദിക്ർ. ഏതൊരു സത്യവിശ്വാസിയുടെയും ആഗ്രഹം അതല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കണേ എന്നല്ലേ നമ്മുടെ ആഗ്രഹം? അതല്ലേ നമ്മുടെ പ്രാർത്ഥനയും? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്കൂ, നിങ്ങൾ നമ്മുടെ ശരീരം ആസകലം നിശ്ചലമായി കിടക്കുന്ന സമയം, നാവല്ലാത്ത മറ്റൊന്നും ചലിപ്പിക്കാൻ സാധ്യമല്ലാത്ത നേരത്ത്, അല്ലെങ്കിൽ നാവ് പോലും ചലിപ്പിക്കാൻ കഴിയില്ല എന്ന രംഗം വരുമ്പോഴും ഈ ദിക്റ് ചൊല്ലിയ പരിചയമുള്ള ഒരാളാണെങ്കിൽ, സദാസമയം ദിക്റ് ചൊല്ലുന്ന ഒരാളാണെങ്കിൽ, അവന്റെ നാവിന് തുമ്പിലേക്ക് ഓടിയെത്തും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ്. പല ആളുകളും അത് ചൊല്ലിയിട്ടാണ് മരിക്കുന്നത്. പക്ഷെ ചില ആളുകൾ ചൊല്ലുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. എത്രയോ അനുഭവങ്ങളുണ്ടല്ലേ, നമുക്ക് പറയുന്നത് കേട്ടിട്ടില്ലേ? വലിയ വലിയ മഹാന്മാരൊക്കെ ചൊല്ലുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞു സംസുലലമ മരണപ്പെട്ടപ്പോ അങ്ങനെ നമ്മൾ കേട്ടില്ലേ? അത് തന്നെയാണ് ആ ദിക്റ് നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ അവസാനത്തിലും ഉണ്ടാകുക. ഒരാള് സാധാരണ പാട്ടുപാടി ഇങ്ങനെ നടക്കുന്ന ആളാണ്, സദാസമയവും എന്ത് തൊള്ളയിൽ വരുന്ന എല്ലാ പാട്ടും പാടും എന്നുണ്ടെങ്കിൽ, മരിക്കുന്ന സമയത്തും അവന്റെ നാവിലേക്ക് അതാണ് വരിക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് കടന്നു വരൂല. അല്ലാഹു തആല നമുക്ക് അത് രക്ഷിക്കട്ടെ. അപ്പോ ആ സമയത്ത് നമുക്ക് ചൊല്ലാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നിരന്തരം നമ്മുടെ നാവിന് തുമ്പിൽ ഈ ദിക്റ് ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ, കിടന്നുറങ്ങുന്ന ആ സമയം എല്ലാ ദിക്റുകളും ഔറാദുകളും ഒക്കെ കഴിഞ്ഞിട്ട് ഉറക്കിലേക്ക് അവൻ നീങ്ങുകയാണ് എന്ന് തോന്നുന്ന ആ രംഗമുണ്ടല്ലോ, അപ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ ചൊല്ലിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ, അങ്ങനെ അവൻ നിദ്രയിലേക്ക് ആണ്ടുപോയാൽ നേരം കൊളുത്ത് എഴുന്നേൽക്കുന്ന സമയത്തും അവന്റെ നാവിൻ തുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റുണ്ടാകും. അറിയാതെ അവനിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത്ഭുതമാണ്, അതൊക്കെ നമുക്കൊക്കെ അനുഭവമുണ്ട് അതൊക്കെ, അല്ലെ? അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കിക്കൊണ്ട് ഇന്നത്തെ രാത്രി അവൻ ഇൻഷാല്ലാ അതിന് നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴും അവന്റെ നാവും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ്. അപ്പോൾ രാത്രി മുതൽ നേരം വെളുക്കുന്നത് വരെ എത്ര ദിക്റായിരിക്കും അവൻ ചൊല്ലിയിട്ടുണ്ടാകുക, അല്ലെ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ദിക്റ് വലിയ അത്ഭുതമാണ്. ഈ ദിക്റ് വലിയ ഒരു പ്രത്യേകതയുള്ള ദിക്റാണ്. മാത്രമല്ല, ഒരു സത്യവിശ്വാസിയാണ് എന്ന് അറിയുന്നതിന്റെ അടയാളം തന്നെ അതാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം, അപ്പോഴാണ് അവൻ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിക്റ് നാം നമ്മുടെ കൂടെ പിറപ്പായി കൊണ്ട് നടക്കുക. സദാസമയവും ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് ചൊല്ലാൻ കഴിയും. മറ്റുള്ളവരൊന്നും അറിയൂല, കാരണം ചുണ്ടുകൾ ചലിക്കുന്നില്ലല്ലോ.
നാവ് മാത്രമാണ്, അവന്റെ കൽബ് മാത്രമാണ്. നാവിനെയും കൽബിനെയും പരസ്പരം കൂട്ടി ഇണക്കി ഈ ദിക്ര ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.